സേനാബലം ഉപയോഗിച്ച് അക്രമങ്ങളിലൂടെ അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ച താലിബാൻ ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിച്ചു. കയറ്റുമതിയും ഇറക്കുമതിയും നിലവിൽ നിർത്തിവച്ചിരിക്കുകയാണെന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ സ്ഥിരീകരിച്ചു. അഫ്ഗാനിസ്ഥാനിലെ സംഭവവികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഓർഗനൈസേഷൻ ഡയറക്ടർ ജനറൽ ഡോക്ടർ അജയ് സഹായ് പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതി ഇതുവരെ പാകിസ്ഥാനിലൂടെയാണ് നടത്തിയിരുന്നത്. നിലവിൽ താലിബാൻ പാകിസ്ഥാനിലേക്കുള്ള ചരക്ക് നീക്കം നിർത്തിവച്ചിരിക്കുകയാണ്. ഫലത്തിൽ ഇറക്കുമതിയും നിലച്ചു. ഇന്ത്യയ്ക്ക് അഫ്ഗാനിസ്ഥാനുമായി ദീർഘകാല ബന്ധമാണ് ഉണ്ടായിരുന്നത്, പ്രത്യേകിച്ച് കച്ചവടത്തിലും നിക്ഷേപത്തിലും. അഫ്ഗാനിസ്ഥാൻ്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നായിരുന്നു ഇന്ത്യ. 2021 ഇന്ത്യ ഏതാണ്ട് $835 ദശലക്ഷം കയറ്റുമതിയാണ് അഫ്ഗാനിലേക്ക് നടത്തിയത്. $510 ദശലക്ഷം ഇറക്കുമതിയും നടത്തി. കച്ചവടത്തിന് പുറമെ അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യയ്ക്ക് ഏകദേശം $3 ബില്യൻ നിക്ഷേപമുണ്ട്. 400 പദ്ധതികളുമുണ്ട്. അവയിൽ ചിലത് ഇപ്പോഴും നടക്കുന്നുണ്ടെന്നും അജയ് സഹായ് പറഞ്ഞു. നിലവിൽ ഇന്ത്യ താലിബാൻ ഭരണത്തെക്കുറിച്ച് പരസ്യപ്രതികരണം ഒന്നും തന്നെ നടത്തിയിട്ടില്ല. എങ്കിലും സേനാബലം ഉപയോഗിച്ചും അക്രമങ്ങളിലൂടെയും അഫ്ഗാനിൽ അധികാരത്തിലെത്തുന്ന ഒരു ഭരണ സംവിധാനത്തെയും അംഗീകരിക്കില്ലെന്ന നിലപാടിൽ തന്നെയാണ് ഇന്ത്യ, ജർമ്മനി, ഖത്തർ, തുർക്കി തുടങ്ങിയ രാഷ്ട്രങ്ങളെല്ലാം. അമേരിക്കൻ സൈന്യം അഫ്ഗാനിൽ നിന്ന് പിൻവാങ്ങിയതിന് പിന്നാലെയാണ് August 15-16 അഫ്ഗാനിസ്ഥാൻ്റെ ഭരണം താലിബാൻ പിടിച്ചെടുത്തത്. രാജ്യം കീഴടക്കിയതോടെ ഇസ്ലാമിക് എമിറേറ്റ്സ് ഓഫ് അഫ്ഗാൻ എന്ന പുതിയ പേരും അഫ്ഗാനിസ്ഥാന് താലിബാൻ നൽകി. അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഗനിയും മന്ത്രിസഭാംഗങ്ങളുമെല്ലാം നിലവിൽ രാജ്യം വിട്ട് പോയിരിക്കുകയാണ്. താലിബാൻ ഭരണത്തിലെത്തുന്നതിനെ കടുത്ത ആശങ്കയോടെയാണ് അഫ്ഗാൻ ജനത നോക്കിക്കാണുന്നത്. ജനങ്ങളുടെ കൂട്ടപ്പലായനമാണ് രാജ്യത്ത് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.